ഇവിടെ കിടന്നിച്ച ആളകിടന്ന് ചാടി കളിക്കണ്ട, ചാടി പെയ്യണ ഒരു അടിപൊളി കാഴ്ചയാണ് ഈ കാണുന്നത്. ഷെഫീർക്ക് എങ്ങനെയുണ്ട് ചാളച്ചാട്ടം? എങ്ങനെയുണ്ട് ആര്യക്കാരൻ ചേട്ടാ? ഇക്കേണ്ടാ ഷെഫീർക്ക് അവിടെ ചാടി കളിക്കണ്ട, ഒരു രക്ഷയില്ല. നമ്മ പിള്ളേരെ അടിച്ചു ചാള ഓട്ടോ ചാട്ടോ. അപ്പൊ ഇങ്ങനത്തെ ഒരു വെള്ളം എന്ന് പറഞ്ഞാൽ ഡെപ്പ വെള്ളം എന്ന് പറയും. അല്ലെങ്കിൽ നമ്മുടെ പുതിയ വീഡിയോയിലൊക്കെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മ ഇന്ന് അച്ഛനുണ്ട് കൂടെ. അച്ഛനെ കുറെ വീഡിയോയിൽ കാണാത്തോണ്ട് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായി. അപ്പൊ അച്ഛനായിട്ട് ഇന്ന് വന്നേക്കുന്ന നമ്മ ഇന്ന് പിടിച്ചേക്കുന്ന മീൻ വേട്ടയെന്ന് പറഞ്ഞാൽ ഒരു ഡെപ്പ വള്ളത്തിൽ അഥവാ ഔട്ട് ബോട്ടിൽ അടിപൊളി ഒരു മൂന്ന് വള്ളം കുഞ്ഞ് കരിയറുകളൊക്കെ നിറച്ച് ആ കുഞ്ഞു വള്ളം അതിനേക്കാൾ ഇരട്ടി വലിയൊരു മീൻ കൂട്ടത്തിൽ തന്നെ അവർ പിടിച്ചടക്കിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നേക്കണത്. അച്ഛന് ഈ നിമിഷം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ? അതായത് ഇപ്പോൾ ബോട്ടുകാർക്ക് വളരെ പണി മോശമാണ്. അപ്പോൾ ഫിഷിംഗ് ബോട്ടിലെ ആ വീഡിയോ ഒക്കെ ഇപ്പോൾ കുറവാണ്. ഇപ്പോൾ പല ആൾക്കാരും കമൻറ്റ് ബോക്സിൽ ചോദിക്കാനും ഇതൊക്കെ അന്വേഷിക്കാറൊക്കെ ഉണ്ട്, എന്താണ് ശ്രീരാജ ബോട്ടിൻ്റെ വീഡിയോ ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കൊല്ലത്ത് പോകാനൊരു മരബോട്ടിൻ്റെ ഈ ഫിഷിങ് മരബോട്ട് ഇപ്പം ഇല്ല. എന്നാലും മരബോട്ടിൻ്റെ അവിടെ ചെന്ന് അവിടെ ഇത്തിരി ധാരാളം ബോട്ടുകളൊക്കെ ഉണ്ട്. അവിടെ ചെന്നൊരു ബോട്ടിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ നല്ല കമൻറ്റൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം ഷെയറൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡെപ്പോളത്തിൽ ഇന്ന് ഞാൻ പോയിട്ടില്ല. എന്താണ് ശരിക്കും അറിയാമല്ല ഡെപ്പോളം എന്ന് പറഞ്ഞാൽ. അപ്പോൾ വേറെ ഈ പൊക്കളായി ഒരു ചക്കനുണ്ട് മഹേശൻ എന്ന് പറഞ്ഞാൽ. ആ പുള്ളിയാണ് ഇപ്പോൾ വള്ളങ്ങളിലൊക്കെ കയറ്റി കൊടുക്കുന്നത്. അപ്പോൾ പുള്ളി നല്ലൊരു മനുഷ്യനാണ്ടോ, എല്ലാം അവനൊരു അന്യനെ പോലെ കൊണ്ട് കിടക്കാൻ പിടിക്കണൊക്കെ. അല്ല, അവൻ നിൽക്കുന്ന രീതിയിലാണ്. അപ്പോൾ ഡെപ്പോളത്തിൽ കയറ്റി കൊടുത്ത് അതിനിപ്പോൾ നല്ലൊരു മീൻ പെയ്ത്ത് തന്നെയെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ആ വെള്ളത്തിനെ സംബന്ധിച്ചുള്ള വലിയൊരു പെയ്ത്താണ്. വലിയ വെള്ളക്കാർക്ക് അത്ര കിട്ടുള്ളൂ അടിച്ചിട്ടുണ്ടെങ്കിൽ. അവർക്കാണ് ചിലവും കുറവാണ്. അപ്പോൾ അത് നല്ലോണം പിടിച്ചിട്ടുണ്ട്. അത് എല്ലാവരും കണ്ട് ശ്രീരാജന് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കാണുന്നവരെ കൂട്ടരൊക്കെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ആ കുഞ്ഞ് മരവെള്ളം ഡെപ്പവെള്ളം ഒരു വലിയ ഇരുമ്പ് വെള്ളത്തിൽ അടിക്കുന്ന അത്ര മീനാണ് അവർ പിടിച്ച് മീനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു അടിപൊളി കിടുക്കൻ വീഡിയോയാണ്. പറഞ്ഞു കുറിപ്പിക്കുന്ന നേരെ വീഡിയോയിലോട്ട് വാ. ഹലോ മച്ചാമാരെ, എങ്ങനെ വെളുപ്പിന് 4 മണിക്ക് നമ്മുടെ വള്ളത്തിൻ്റെ അടുത്ത് ഞാൻ എത്തിയിട്ടുണ്ട്. കൂടെ നമ്മുടെ ഷെഫീറൊക്കെ ഉണ്ട്. ഇക്കാണ് ഈ വള്ളത്തിൻ്റെ അടുത്തോട്ട് കൊണ്ടുവന്നത്. അഴീക്കോടാണ് വള്ളം കിടക്കുന്നത്. ദിൽഫുക്കർ എന്നാണ് വള്ളത്തിൻ്റെ പേര്. അങ്ങനെ നമ്മൾ വള്ളത്തിലോട്ട് കയറി. വള്ളം ഇവിടെ നിന്ന് കെട്ടഴിച്ച് വിട്ടിട്ടുണ്ട് കടവിൽ നിന്ന്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നേരം വെളുത്തിട്ട് നമുക്ക് കാണാം. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഈ വള്ളത്തിൽ, അതിനെ കൊണ്ട് എനിക്ക് ഈ വള്ളത്തിനെക്കുറിച്ച് അധികം കൂടുതലും അറിയില്ല. അങ്ങനെ നേരം വെളുത്ത് നല്ല കാറ്റടിയൊക്കെ ഉള്ളതുകൊണ്ട് ചേട്ടന്മാരൊക്കെ തണുത്തിട്ട് നിന്ന് ഇങ്ങനെ കൈയെട്ടിയിരിക്കുകയാണ്. ഞാനും തണുത്ത് തന്നെ ഇരിക്കുകയാണ്. കാറ്റ് നന്നായിട്ട് അടിച്ച് ചെവിയിലോട്ട് കയറുകയാണ്. അപ്പോൾ ഈ സമയം നമ്മുടെ ചേട്ടന്മാർ രണ്ടുപേരും ഇതേ എമഹ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇരുമ്പോട്ടിൽ നിന്ന് ഈ ഡെപ്പവെള്ളം അഥവാ ഔട്ട് ബോട്ട് വ്യത്യസ്തപ്പെടാനുള്ള കാരണം ഇതിൻ്റെ ഇഞ്ചൻ ഇല്ല. അതുപോലെ തന്നെ ആ വെളുപ്പിന് നമ്മൾ അരിയിട്ടാണ് ഇപ്പോൾ അത് കഞ്ഞിയായിട്ട് തിളച്ചുകൊണ്ടിരിക്കണേന്. അപ്പോൾ കൊച്ചി നമ്മൾ എത്തി. കൊച്ചിയിലാണ് നമ്മളിപ്പോൾ മീനെ നോക്കിക്കൊണ്ടിരിക്കണം. മീൻ പൊങ്ങിയിട്ടില്ല, പൊങ്ങിയിട്ട് വേണം നമുക്ക് മീനടിക്കാൻ വള്ളത്തിൽ. അപ്പോൾ ഫിഷിംഗ് എല്ലാം നമ്മുടെ ഇരുമ്പോളവും ഡെപ്പവെള്ളം അഥവാ ഔട്ട് ബോട്ടും ഒക്കെ ഒരുപോലെ തന്നെയാണ് ഫിഷിംഗ് സ്റ്റൈൽ വരുന്നത്. അപ്പോൾ ഇവിടെ ചേട്ടന്മാർ കുറച്ച് കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം, ബാക്കി കാര്യങ്ങൾ കണ്ടറിയാം. അങ്ങനെ മീൻ ബെയ്ത്ത് കണ്ടിട്ട് വലടിക്കാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ ഷെഫീറിക്കടെ നിർദ്ദേശപ്രകാരം കൈകൊണ്ടൊരു സിഗ്നൽ ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ചാടി വലടിക്കോട്ടെ. ഇരുന്ന നിമിഷം വലടിക്കും. മീൻ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ട മീൻ കിടന്ന് പെയ്യാണ്. നമുക്ക് നോക്കി വലടിച്ചിട്ട് ചാമരെ വലടിച്ചിതേ വല കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വലടിച്ച് നമ്മുടെ ചേട്ടൻ ചാടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വല വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇരുമ്പ് വള്ളത്തിലെ മീൻ വള്ളത്തിലെ ഫിഷിംഗ് ഒക്കെ ഒരു സ്റ്റൈലൊക്കെ തന്നെയാണ് എല്ലാം വന്നത്. കാരണം അങ്ങനെ വലടിച്ച് നമ്മൾ ആ ചാകര മീൻ ബലപ്പിനെ വളയാണ്, വളഞ്ഞിട്ട് വേണം അതിനെടുക്കാനുണ്ട്. അപ്പോൾ അതിനെ ചുറ്റി വളഞ്ഞ് പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്മച്ചാമാരെ, ചേട്ടന്മാരെ, എല്ലാവരും കൂടി ആവേശത്തിൽ അയിലേയും ചാളയും കൂടി ഒരുമിച്ചാണ് നമ്മുടെ വലയൊക്കെ ഇരിക്കുന്നത്. ചേട്ടന്മാരെ ആവേശത്തിൽ വല പിടിക്കുന്ന കാഴ്ചയുണ്ടോ? നമ്മളെ വലിച്ചാനാണ്. ദുൽഫുക്കർ വള്ളത്തിൽ നമ്മുടെ ചേട്ടനാണ്. മനുഷ്യേട്ടനാണ് ഇപ്പൊ ഏലം പിടിച്ചു കൊടുക്കുന്നത്. അപ്പൊ അതിനായിട്ട് എല്ലാവരും ഏറ്റ് വിളിക്കുന്നുണ്ട്. നല്ല ആവേശത്തിലാണ്. ഈ ചാടി എറിഞ്ഞ് കളിക്കണ കണ്ട, എറിഞ്ഞ് കളയണ കണ്ട വള്ളത്തിലോട്ടെ. ഒരുമിച്ച് അങ്ങോട്ട് കയറ്റാൻ വേണ്ടി വലയുള്ള മീനൊക്കെ അവര് കൊട്ടിക്കൊട്ടി കളയണ കണ്ട. ചായ മയിലേയും കൂടി ആണ്ടാ കിട്ടിയേക്കണത്. മീനണ്ടാ. അപ്പൊ നമുക്ക് അപ്പുറത്തോട്ട് പോയി നോക്കാം അവിടുത്തെ എങ്ങനെയൊക്കെയാണ് ആവേശവും കാര്യങ്ങളൊക്കെ നോക്കാം.
നമ്മുടെ ഈ ചേട്ടനാണ് നല്ല ആവേശത്തിലാണ് വല വിളിച്ച് കയറ്റുന്ന കാഴ്ചയും കാര്യങ്ങളാണ് ഇപ്പൊ കാണുന്നത്. ഫേസ്ബുക്ക് വഴിയാണ് കൂട്ടുകാരൊക്കെ എന്തായാലും നമ്മുടെ പേജ് ഒന്ന് ഷെയർ ചെയ്യാം, നമ്മുടെ വീഡിയോ ഒന്ന് എല്ലാവരോട്ടും ഷെയർ ചെയ്തിരിക്കുക. കടലിലെ മക്കളുടെ കഷ്ടപ്പാടും അതുപോലെ തന്നെ അവരുടെ ആവേശവും മീൻ പിടുത്തവും കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏതൊക്കെ ഫോളോ ചെയ്ത് കൂടെ കൂടാ അവരാ വായിക്കുന്ന അപ്പൊ തന്നെ അത് പാട്ട് രീതിയിൽ അവരങ്ങ് പാടിയാണ് വല പിടിച്ച് കയറ്റണത്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവർ കാണുന്ന കൂട്ടുകാരൊക്കെയാണ് കടൽ കൊമ്പന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തൊട്ടടുത്താണ് ബെല്ലൈക്കൻ അലോ ചെയ്താൽ മാത്രം ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരുള്ളൂ. അതുപോലെ തന്നെ ഈ വള്ളം എപ്പ വള്ളം എന്ന് പറയും. യൂട്യൂബേഴ്സ് ആരും ഇതുവരെ ഈ ഒരു വള്ളത്തിലൊന്ന് ഫിഷിംഗ് വന്നിട്ടില്ല. ഔട്ട് ബോട്ട് വള്ളം എന്നാണ് ഇതിനെ പറയുന്നത്. കണ്ട വള്ളത്തിലാണ് ഞാൻ വന്നേക്കുന്നത്. ദേവസാറാണ് ഇക്കടെ വീട്. കൂടുതലായിട്ട് ഇക്കിപ്പോ പണിയിലാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഇക്കോട് ബാക്കി കാര്യങ്ങളൊക്കെ ചോദിക്കാം. അതെ കണ്ടാ, ഈ ആര്യക്കാരൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, വള്ളത്തിലെ മെയിൻ ആളാണ്, അധികാരിയാണ്. അപ്പൊ ഇക്കാണ് എന്നെ ഈ വള്ളത്തിൽ കൊണ്ടുപോകുന്ന വള്ളത്തിന്റെ കാരിയർ വെള്ളമാണ് നിൽക്കുന്നത്. അപ്പൊ അതിനി അടുത്തോട്ട് വരും. അപ്പോഴാണ് നമ്മിനി ചരക്കും കാര്യങ്ങളൊക്കെ കോരി മീൻ അതിനൊത്തിട്ട് ആക്കണത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് കാണാം. വല കയറാണ് ഇക്കതാ കീറ്റുള്ളതൊക്കെ കെട്ടി വെക്കുന്ന കണ്ട, കീറ്റുള്ളതാണ് മാറ്റിയിടുന്നത്. ഇവിടെ കിടന്ന് ചാള കിടന്ന് ചാടി കളിക്കണ്ട, ചാടി പെയ്യണ ഒരു അടിപൊളി കാഴ്ചയാണ് ഈ കാണുന്നത്. ഷെഫീർക്ക് എങ്ങനെയുണ്ട് ചാളച്ചാട്ടം? എങ്ങനെയുണ്ട് താള? നല്ല കേട്ടോട്ടാ. ആ നമ്മളെ ആര്യക്കാരൻ ചേട്ടാ ഇക്കാട്ടാ ഷെഫീർക്ക. കണ്ടവച്ചമാരെ ചാള കിടന്ന് പെയ്യണ കാഴ്ച, ചാള കണ്ട ചാള കണ്ടത്. വച്ചമാരെ നമ്മളെ വല കയറാൻ പോണേണ്. അപ്പൊ അതിന് മുന്നുള്ള കാഴ്ച കാണുന്നത്. ആര്യക്കാരും നമ്മുടെ ആവേശം കൊടുക്കേണ്ട എല്ലാവർക്കും. കണ്ട് ചാള കിടന്ന് പെയ്യേണ്ട, നമ്മുടെ വല മൊത്തമായി കയറിയിട്ടില്ല. ഇപ്പോഴത്തെ ചാള കിടന്ന് പെയ്യണം. എല്ലാവരുടെ ആവശ്യത്തിൽ പിടിക്കേണ്ട എനിക്ക് എല്ലാവരുടെ പേരൊന്നും അറിഞ്ഞുകൂടാ. ആ കാര്യങ്ങൾ നമ്മുടെ ഈ ചേട്ടൻ ആര്യക്കാരൻ ചേട്ടൻ ഷെഫീർക്കടെ പേര് മാത്രം അറിയുള്ളൂ. ഇക്കേക്ക് ഇവിടെ ആവശ്യത്തിലാണ് കണ്ടാ. ഈ കേരള കാഴ്ചയാണ് വലയക്കുടി. കണ്ടത് ചാട്ടം കണ്ട, ചാട്ടം കണ്ടത് കണ്ട്, ചാളച്ചാട്ടം ചാളച്ചാട്ടം കാണുവല്ല കണ്ടത്. ചരിഞ്ഞു പോവും. അപ്പൊ അതുകൊണ്ട് പയ്യെ പയ്യെ കനം കുറക്കണ കണ്ടാ, മീൻ്റെ കനം കുറക്കണ കാണണ. വല മീൻ കോരി തുടങ്ങി. ചാളയാണ് ചാള, ചേട്ടനൊക്കെ സന്തോഷമാണ് ചാള കിട്ടിയിട്ട്. ചാള നമ്മുടെ കേരള വള്ളത്തിലോട് കയറുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. വന്നിട്ടെന്തായാലും പൊളിച്ച് തകർത്ത് തിമിർത്ത് ചേട്ടാ നമ്മളെ കറക്കി അയിലോ മാറിയേ. നമ്മൾ നല്ല അടിപൊളി ചാള എടുത്തേക്കണേ കേട്ടാ. അതെ ചാളണ വലയിലോട്ട് കയറണ, സോറി വഞ്ചിയിലോട്ട് കയറണ. ചേട്ടന്മാരൊക്കെ ഇപ്പൊ മറക്കാണ് കാഴ്ച നമ്മ കണ്ടിട്ടുണ്ടാ.
അതെ, ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ കളി നിറച്ചോണ്ടിരിക്കാണ്. ചാള ചാളച്ചാകരാണ് അപ്പൊ നമുക്ക് കിട്ടിയത്. കണ്ട ഓരിക്കൊണ്ടിരിക്കണ ചേട്ടന്മാര് കണ്ടോണ്ട്. ചേട്ടാ എങ്ങനെയുണ്ട്? ചാള എങ്ങനെയുണ്ട്? ചാറല്ലേ, ചാറാണേ. ഉച്ചക്ക് ഇനി ചാളക്കറി ഇങ്ങോട്ട് ചോറിന. അപ്പൊ നമ്മുടെ ചാനലൊക്കെ പുതുതായിട്ടുള്ള ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കൊട്ടി. നമ്മൾ അടിപൊളി വെറൈറ്റി വെറൈറ്റി ഫിഷ് ഒക്കെ ആയിട്ടൊക്കെ നമ്മൾ വന്നത് കണവ എര പിടിക്കണ കാഴ്ചയാണ് ഈ കാണുന്നത്. കണ്ട ആ വലയിൽ ആ ചാള പിടിച്ചു വെച്ചേക്കാണ് കണവ. കണ്ട വിടൂലി, ഇത് ഭയങ്കര പവറാണ്. ഇതുവരെയാണ് എര പിടിക്കുന്നത്. വള്ളത്തിലെ കുക്ക് ദേ അവിടെ പണി തുടങ്ങിയേക്കാണ്. അയില മാറ്റി പിടിച്ച് ചാളക്ക് പിടിച്ചേക്കണത്. ഇവിടെ ചാള ചേട്ടന്മാരെ കൂടി വെട്ടിക്കുടി ചേട്ടൻ്റെ പേര് എന്നാണ് പറഞ്ഞത്? റഷീദ് ചേട്ടാ. ശംസുദ്ദീൻ ചേട്ടൻ. ഹാരിസ്. അപ്പൊ എനിക്ക് അധികം പേരൊക്കെ ഒന്നും അറിഞ്ഞൂട. അപ്പൊ ഇങ്ങനെയൊക്കെ ജസ്റ്റ് പരിചയപ്പെടണുള്ളൂ. അല്ല ചേട്ടന്മാരെ ഞാൻ കാണിക്കുന്നുണ്ടെങ്കിൽ മാരുടെ പേരെന്നോട് ആദ്യമായിട്ടാണ് ഈ വള്ളത്തിൽ വന്നത്. പച്ച ചാള വെട്ടിക്കൊണ്ടിരിക്കാണ്. ഫ്രഷ് മീൻ. അപ്പൊ കേരളത്തിൽ എവിടെ ചെന്നാലും ഇങ്ങനത്തെ ഒരു ഫ്രഷ് മീൻ കറി കിട്ടണമെന്നുണ്ടെങ്കിൽ അതായത് ഈ ഒരു കടലിൽ തന്നെ. അപ്പൊ അതെ നമ്മുടെ നൗഷാദിക്കഥേ നമ്മുടെ കുക്കാണ് ഇക്ക നൗഷാദിക്കാ. അപ്പൊ ഇക്കഥ ഇവിടെ കറിയുടെ പരിപാടിയിലോട്ട് നോക്കണം. അപ്പൊ ഈ സമയം ചേട്ടന്മാരൊക്കെ ഇവിടെ മീൻ വെട്ടി റെഡിയാക്കുന്ന പരിപാടിയിലാണ്. നമ്മുടെ വല മൊത്തമായിട്ട് കയറില്ല. ഒരു വഞ്ചി ചരക്ക് നമുക്ക് കൊടുത്തു. ഇനി അടുത്ത വഞ്ചി വന്നിട്ട് വേണം നമുക്ക് ചരക്ക് എടുക്കാൻ. ചരക്ക് കടലിൽ ചാള കിടക്കണണ്ട. ഇങ്ങനെ കിടക്കണ ചാള. വെള്ളം പോയി അടുത്ത വള്ളത്തേക്കാണ് നമ്മുടെ ദിൽഫുക്കറിന്റെ കാരിയർ വള്ളോട് വന്നേക്കണത്. അപ്പൊ ചേട്ടന്മാരൊക്കെ ചാടി ചാടി കയറിയാണ്. ചാള വീണ്ടും ചാട്ടം തുടങ്ങിയിട്ടുണ്ട്. വഞ്ചി നമ്മ വന്നേക്കാണ് ചരക്ക് കൊണ്ടുപോകാൻ വേണ്ടി. ഒരു വഞ്ചി മൊത്തം നമ്മ നിറച്ചു കൊടുത്ത് രണ്ടാമത്തെ വന്നേക്കാണ്. അങ്ങനെ രണ്ടാമത്തെ വഞ്ചിയിലോട്ട് ചരക്ക് കയറുകയാണ്. കേട്ടാ ഒരു കള്ളി നിറഞ്ഞ് അടുത്ത കള്ളിയിലോട്ട് നിറക്കുകയാണ്. അപ്പൊ ഈ വഞ്ചിയിൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ള ഒരാളാണ് പാപ്പനാണ്. സുബ്രഹ്മണ്യൻ എന്നാണ്? സുബ്രഹ്മണ്യൻ. പാപ്പനാണ് അവിടെ നിന്ന് കുത്തിയൊക്കെ കൊടുക്കേണ്ടത്. ഈ പ്രായത്തിൽ പാപ്പൻ പണിയെടുക്കാണ്. വല പിടിച്ചപ്പ അത്യാവശ്യം നല്ല സ്ട്രോങ്ങില് ഈണോ കുളിച്ച്. ചേട്ടാ പേരെന്ന് പറഞ്ഞാൽ മനു എന്നല്ലേ? ആ ചേട്ടനപ്പൊ തിരക്കിലായോണ്ട് ചേട്ടൻ ഫേസ് എനിക്ക് കാണിക്കാൻ പറ്റില്ല. സ്ഥലം എവിടെയാണ്? എറിയാട് ചേരമാനാണ് ചേട്ടൻ്റെ സ്ഥലം. അടുത്ത വള്ളം പോയിട്ട ഇനി മീനിനകത്തുണ്ട്. ആ രണ്ട് വള്ളം നമ്മൾ നിറച്ച് നമ്മുടെ കാരിയർ വള്ളം നിറച്ച് ഇനി മൂന്നാമത്തെ വള്ളം നിറക്കാണ്. അപ്പൊ നമുക്കത് നമ്മുടെ ആര്യക്കാരൻ ഇക്കനോട് ചോദിക്കാം. ഈ മൂന്നാമത്തെ വള്ളത്തിന്റെ കാര്യം ഒന്ന് പറഞ്ഞുകൊടുത്തെ. മൂന്നാമത്തെ വള്ളത്തിന്റെ എന്ന് വെച്ചാൽ ഒരു വഞ്ചി വരാനുണ്ട്. ആ അപ്പൊ മറിവലയിലേക്ക് മറിക്കണങ്ങ്. മറിവലയിലേക്ക് മറിക്കാണ്. എന്നിട്ട് ആ വഞ്ചി വന്ന് മീനെടുത്ത് പോകും. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായാലോ. അങ്ങനെ മൂന്നാമത്തെ വഞ്ചിയിലോട്ട് നമ്മൾ നിറക്കണ. ഇത് നിറച്ചു കഴിഞ്ഞാൽ അടുത്ത വഞ്ചി നമ്മുടെ വരുമല്ലേ? അടുത്ത വഞ്ചി കേറിയത് വരും. വലയൊക്കെ തട്ടിക്കയറ്റി നമ്മൾ വലയൊക്കെ തട്ടിക്കയറ്റി ഇനി ചരക്ക് കയറ്റി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പണി നോക്കും. അപ്പൊ നമ്മുടെ ചോറ് റെഡിയായി കഴിഞ്ഞ് കറിയാണെങ്കിൽ റെഡിയാകാൻ പോണത്. കറി റെഡിയാകാൻ പോണേണ്. അപ്പൊ അതിനു മുമ്പ് ഇതിനകത്തോട് ചരക്ക് പറഞ്ഞ കാര്യം റെഡിയായിട്ടുണ്ട്. ഇനി കറിയിലേക്ക് ഞങ്ങൾ മീനിടാൻ പോവാണ്. മീനൊന്ന് തിളച്ചി ഒന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ ചോറ് എല്ലാവർക്കും തിന്നുന്നതാണ്. ഏ ചേട്ടനെ പറഞ്ഞിട്ടുണ്ടേ അടിപൊളിയായിട്ട് ചാറ് റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ മീൻ കടിക്ക് റെഡിയായിട്ടുണ്ട്. ഇനി മീനങ്ങാട് നമ്മുടെ കറിക്കലത്തിലൂടെ അല്ലേട്ടാ, കറിക്കലത്തിലൂടെ അങ്ങ് തട്ടിയാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാണ്. തിളച്ച് വരെയാണ്. ചാളിട്ട് കൊടുക്കേണ്ട നമ്മുടെ കറിയിലോട്ട്. ആ
ഇവിടെ നന്നായിട്ട് ഇളക്കി കൊടുക്കേണ്ട. ഈ പുളിയായിട്ട് കിടക്കാന് നമ്മുടെ ചാളക്കറിയാണ്, നല്ല ഗ്രേവി ഒക്കെ ഉണ്ട്, ചാറ് കുറവായിട്ട് പറ്റിച്ചെടുത്തേക്കാണ്. ഇനി മൂടി ചോദിക്കും കേട്ടോ, മൂടി ചോദിക്കും. ഒരു 15 മിനിറ്റ് നമ്മള് സ്റ്റൗവിൽ കഴിഞ്ഞ ഒന്ന് വെന്ത് റെഡി ആയി വരും. 15 മിനിറ്റ് ആണ് ഈ പറഞ്ഞേക്കുന്ന ചാട വേവ്, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കമക്കാൻ പോവാണ്. അമ്മച്ചാമാരെ നമ്മളെ ചാളക്കറി തുറന്നേക്കണാണ് കേടാ. വേവ് സോറി, തീ കുറച്ചിട്ടാണ് വേവിച്ചേക്കണ കേടാ. അടിപൊളി മണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അടിപൊളി നെയ്ച്ചാളാണ് കണ്ടില്ല ചാളാണ്ട. അപ്പൊ ഇതും കൂട്ടി അടിപൊളി സ്ഥലം കാര്യങ്ങളാടെ ഇപ്പോൾ തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഫേസ്ബുക്ക് വഴിയാണ് നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പച്ചൻ, അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാ എൻ്റെ കൂട്ടുകാരന്മാരും ശ്രീരാജൻ്റെ സ്നേഹിതന്മാരും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും അച്ഛനായിട്ട് ഒരു അടിപൊളി ബോട്ടിൽ, ഇപ്പം നമ്മൾ നിൽക്കുന്നത് മണികണ്ടം ബോട്ടിലാണ്, നമ്മുടെ ബോട്ടിലാണ്. അപ്പോൾ ഒരു അടിപൊളി മീൻ വേട്ടയും കാര്യങ്ങളൊക്കെ വരും. ഇപ്പോഴത്തെ അവസ്ഥയെന്ന് വെച്ചാൽ മീനെല്ലാം കടലിന് മേലെയാണ് നിൽക്കുന്ന, കടലിനടിയിലോട്ടിരുന്നിട്ടില്ല. അതുകൊണ്ട് എല്ലാ ബോട്ടുകൾക്കും ഇപ്പോൾ പണി മോശമായി തുടങ്ങിയേക്കണ സമയമാണ്. ഇത് കഴിഞ്ഞ് കടലിലെ ഒരു ഇത് മാറുമ്പോൾ മീനൊക്കെ അടിയിലോട്ടാകുമ്പോൾ നമ്മൾ കടലിൽ ബോട്ടിൽ പണിക്കുകയും ഒരു അടിപൊളി മീൻ വേട്ടയും കാര്യങ്ങളൊക്കെ എടുക്കും. ഇനി കിളിമീനൊക്കെ മാറി വെറൈറ്റി വെറൈറ്റി ഫിഷിങ്ങും ചൂണ്ടയും കാര്യങ്ങളൊക്കെ എടുക്കുക. പുറകെ വരുന്നുണ്ട് ചൂണ്ടൊക്കെ. ഞാൻ ചോദിച്ചു വെച്ചിട്ടുണ്ട് അടുത്ത ഒരു മാസത്തോളം ചൂണ്ട തുടങ്ങുമ്പോൾ നമ്മൾ ചൂണ്ട ബോട്ടിലൊക്കെ പോകും. കൂട്ടാൻ്റെ ബോട്ടിലൊക്കെ ചോദിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛനായിട്ടും അടിപൊളി വീഡിയോയും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ അങ്ങോട്ട് പറഞ്ഞ് നീട്ടണില്ല. പിന്നെ നമ്മുടെ മഹേഷ് ചേട്ടൻ അവിടെ വള്ളത്തിൽ ബോട്ടിൽ പണിയാത്തോണ്ട് ഞാനിപ്പോൾ വള്ളത്തിൽ പണിക്ക് പോകുന്നുണ്ട്. ചേട്ടനെ എന്നെ കൊണ്ടുപോകാറുണ്ട് വള്ളത്തിൽ പണിക്ക്. അതുപോലെ തന്നെ ചേട്ടൻ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചേട്ടൻ വഴി കുറച്ച് വള്ളത്തിലൂടെയൊക്കെ പോകാനൊക്കെ പറ്റി. അപ്പോൾ ഇനി പറഞ്ഞ് നീട്ടണില്ല. ഇനി ഒരു അടിപൊളി വീഡിയോ തന്നെ ഒരു ബൈ. അതാണ്.